measure it in time. In the air, Srishant takes it! India win! Unbelievable scenes here at the bullring. MS Dhoni got it right in the end. India, the world champions. Big shot, leg side, sixer! Oh, he's got hold of that. Here we go, last ball, through the offside, it's running through, can we run out? Is he run out? He's got him. That's it, India win. That is brilliantly done. India win the Champions Trophy as England capitulate. The winners of the Champions Trophy 2013, India. Got him. Look at that catch. Super catch. That's huge. Shot. That's a fierce square cut. It's gone to the boundary like a tracer bullet. Dhoni finishes off in style. India lift the World Cup. After 28 years, the parties start in the dressing room. And it's an Indian captain who's been absolutely magnificent in the night of the final. ഇപ്പോൾ നമുക്ക് ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ധോണി ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് 2016 അങ്ങനെ ധോണി ടെസ്റ്റ് ക്രിക്കറ്റിന് വിരമിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ധോണി 2020 ഓഗസ്റ്റ് 15 വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ ജേഴ്സി വൈറ്റ് ജേഴ്സി അല്ലെങ്കിൽ ബ്ലൂ ജേഴ്സി അണിഞ്ഞിട്ട് നമുക്ക് ധോണിയെ കാണാൻ പറ്റില്ല. ധോണി കളിക്കാൻ വരുന്നത് 2004 ധോണിക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുകയും ഫസ്റ്റായിട്ട് ഇന്ത്യൻ ജേഴ്സി ധോണി അണിഞ്ഞത്. ബംഗ്ലാദേശിനെതിരായിരുന്നു ധോണിയുടെ ഫസ്റ്റ് മാച്ച്. ഒരു റണ്ണൊന്നും എടുക്കാതെ റണ്ണൗട്ടായിരുന്നു ഫസ്റ്റ് മാച്ചിൽ. അതുപോലെ തന്നെ ധോണി കളിച്ച ലാസ്റ്റ് വൺ ഡേ മാച്ച് റണ്ണൗട്ടായിട്ടായിരുന്നു ധോണി ഔട്ടാകുന്നത്. തുടങ്ങുന്നതും റണ്ണൗട്ടായിട്ട് അതുപോലെ തന്നെ ലാസ്റ്റ് മാച്ചും റണ്ണൗട്ടായിട്ടായിരുന്നു ധോണിയുടെ കളി അവസാനിക്കുന്നത്. ലാസ്റ്റ് മാച്ച് ന്യൂസിലൻഡിൻ്റെ കൂടെയായിരുന്നു. വേൾഡ് കപ്പ് സെമി ഫൈനൽ 2019 സെമി ഫൈനലിലായിരുന്നു ധോണി റണ്ണൗട്ടാകുന്നത്. ധോണിയുടെ ക്രിക്കറ്റ് കരിയർ ഇങ്ങനെയായിരുന്നു. ധോണി 2004 ബംഗ്ലാദേശിനോട് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ആദ്യത്തെ 4 കളി ധോണിക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ ഇനി ഉണ്ടാവോ ഇല്ലേ എന്നുള്ള ഒരു സംശയത്തിൻ്റെ നേരിലിരിക്കുന്ന സമയത്താണ് ധോണി കളിക്കുന്നത് ശ്രീലങ്കയുടെതിരെ. ധോണിയുടെ ലൈഫിലുള്ള ടേണിംഗ് പോയിൻ്റ്, ധോണിയുടെ 5-ാമത്തെ മാച്ച് ശ്രീലങ്കയുടെ കൂടെ ആയിരുന്നു. അതിൽ 148 റൺസാണ് ധോണി എടുത്തത് 123 ബോളിൽ നിന്ന്. അതിനുശേഷം ധോണിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ കളിയും സ്റ്റൈലായിട്ടായിരുന്നു ധോണിയുടെ ഫിനിഷിങ്. സ്പെഷ്യലി ധോണിയുടെ ലാസ്റ്റ് ബോളിലുള്ള 6, അധിക ലാസ്റ്റ് ബോളിലും എൻഡ് ചെയ്യുന്നത് 6 അടിച്ചിട്ടായിരിക്കും ധോണിയുടെ. ആ ഒരു സ്റ്റൈലാണ് ധോണിയുടെ ഫാൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ധോണിയുടെ ക്രിക്കറ്റ് കരിയർ വളർന്നു വരുന്ന തലമുറക്ക് ധോണിയുടെ ലൈഫ് സ്റ്റോറി വെച്ചിട്ടുള്ള ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൂവിയിൽ ധോണിയുടെ കരിയറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടും പറയുകയുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. വരുന്ന ഒരു സ്പോർട്സ് മാനെ, ഒരു മിഡിൽ ക്ലാസ്സുള്ള ഒരു സ്പോർട്സ് മാനെ എത്താൻ പറ്റുന്ന മാക്സിമം ലെവലിലാണ് ധോണി ഇന്ന് എത്തിയിട്ടുള്ളത്. സാധാരണ ഒരു പമ്പ് ഓപ്പറേറ്ററായിട്ടുള്ള ഒരു അച്ഛൻ്റെ മോന് എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ബാറ്റോ അതുപോലെ തന്നെ ക്രിക്കറ്റ് കിറ്റ് പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരാൾ ഇന്ന് കോടീശ്വരനായിട്ടുള്ള ഒന്ന് ഇന്ത്യയിൽ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള
സ്പോർട്സ്മാനിൽ നല്ല ഫസ്റ്റ് ടോപ്പ് ടെന്നിൻ്റെ ഉള്ളിൽ ധോണിയാണുള്ളത്. അപ്പോൾ ധോണിയുടെ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ, ധോണി 2004 കളി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 2007 ഫസ്റ്റ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യ തോറ്റു. തോറ്റതിന് ശേഷം ദ്രാവിഡിൻ്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു ഇന്ത്യ തോറ്റത്. തോറ്റതിന് ശേഷം ധോണിയുടെ വീട്ടിൽ എല്ലാവരും കല്ലും അതും ഇതൊക്കെ എടുത്ത് എറിയലും വീടിൻ്റെ ജനലൊക്കെ പൊളിയലും, അതുപോലെ തന്നെ ഒരുപാട് കളിക്കാർ ഇന്ത്യൻ ടീമിലെ ഒരുപാട് കളിക്കാരെ വീട് ഫാൻസ് ആക്രമിക്കുകയായിരുന്നു ചെയ്തത് ആ 2007 വേൾഡ് കപ്പ് തുടരുന്ന സമയത്ത്. 2007 തന്നെ T20 വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു, അത് നവംബറിലായിരുന്നു. ആ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ക്യാപ്റ്റനായിട്ട് ദ്രാവിഡിനെ മാറ്റി ധോണിയെ വെക്കുകയായിരുന്നു ഉണ്ടായത്. ധോണി സർപ്രൈസിംഗ്ലി എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ T20 വേൾഡ് കപ്പ് ജയിച്ച് കാണിച്ചു കൊടുത്തു. അതിനുശേഷം വേൾഡ് കപ്പുമായിട്ട് നാട്ടിൽ വന്നതിന് ശേഷം പ്രസ്സിനെയോ ഫാൻസിനെയോ വീട്ടിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. കാരണം തോറ്റ സമയത്ത് നമ്മൾ ആക്രമിച്ച ആൾ നമ്മൾ ജയിച്ച സമയത്തും നമ്മളടുത്ത് വരേണ്ടിയില്ല, തോറ്റ സമയത്ത് നമ്മളെ കൂടെ നിൽക്കാത്ത ആൾ ഇന്ന് ജയിച്ച സമയത്ത് നമ്മളെ കൂടെ നിൽക്കേണ്ടിയില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു ധോണി അന്ന് കാണിച്ചത്. ധോണി ഫാൻസിനൊക്കെ പബ്ലിക്കായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വരണ്ട എന്നുള്ളതിൽ, ഞാൻ ജയിച്ചാലും തോറ്റാലും എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരേണ്ടിയില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അത് പറയുക സ്വീറ്റ് റിവഞ്ചാണ് ധോണി കാണിച്ചത് ജനങ്ങളോട്. ധോണിയുടെ കരിയർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ധോണി നേടിക്കൊടുത്ത കപ്പുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 2007 T20 വേൾഡ് കപ്പാണ് ഫസ്റ്റായിട്ട് നേടിക്കൊടുത്ത ഒരു നല്ലൊരു ടൂർണമെൻ്റ് എന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ 2010-16 കാലഘട്ടത്തിൽ ഏഷ്യ കപ്പ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ. 2011 ICIC വേൾഡ് കപ്പ് ശ്രീലങ്കയെ തോൽപ്പിച്ചിട്ടായിരുന്നു ഇന്ത്യ വേൾഡ് കപ്പ് നേടുന്നത്. 83 ശേഷം പിന്നെ 2011 വലിയൊരു കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയത്. അത് സച്ചിൻ വിരമിക്കുന്ന സമയത്ത് കിട്ടിയത് കൊണ്ട് സച്ചിനുള്ള ഒരു സെൻഡ് ഓഫ് ഗിഫ്റ്റ് പോലെയാണ് ഇന്ത്യൻ ടീം സച്ചിന് കൊടുത്തത്. സച്ചിനെ ഷോൾഡറിൽ ഏറ്റിയിട്ട് ആ ഗ്രൗണ്ട് ഫുള്ള് വലയം വെച്ചത്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്നുള്ള ആറ്റിറ്റ്യൂഡൊന്നും ഇല്ല എന്ന് പറയുന്നത്, ഒരു ടീം പ്ലെയർ, ഒരു മോട്ടിവേറ്റർ, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ധോണിക്കുണ്ടായിരുന്നത്. വളരെ സൈലൻറ്റ്, കാം, സിക്സ് അടിച്ചാലൊക്കെ വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈവൻ വേൾഡ് കപ്പ് കിട്ടിയിട്ട് തന്നെ അത്ര വേണ്ടത്ര എക്സ്പ്രഷൻ ഇല്ല. കളി ജയിച്ചാൽ തന്നെ കപ്പെടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പ്ലെയേഴ്സിനെയാണ് ഏൽപ്പിക്കുക. ഫോട്ടോ സെഷനും കാര്യങ്ങൾക്ക് മുമ്പിൽ വലിയ പോയിട്ട് നിൽക്കില്ല, വലിയ ആളായിട്ട് നിൽക്കാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് തോൽവിയുടെ ക്രെഡിറ്റ് ഫുള്ളും സ്വയം ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ജയം ടീമിനായിട്ട് ജയിച്ച് എനിക്ക് ആ ടീമിൻ്റെ എഫേർട്ടായിട്ടും കാണുന്ന ഒരു പ്ലെയറാണ് ധോണി. ധോണി ലിമിറ്റഡ് ക്രിക്കറ്റിൽ ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ള പേരും ധോണിക്ക് തന്നെ ഉണ്ട്. ധോണിയുടെ അവാർഡ് പറയുകയാണെങ്കിൽ 2008-2009 കാലഘട്ടത്തിൽ ബെസ്റ്റ് ODI പ്ലെയർ എന്നുള്ള കണ്ടിന്യൂസ് ഉള്ള ഇയറിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട് കിട്ടിയ ഒരേ ഒരു പ്ലെയറായുള്ളൂ, അത് ധോണിയാണ്. 2007 രാജ്യം ധോണിയെ ആദരിക്കുന്നത് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കൊടുത്തിട്ടാണ്. 2009 കാലഘട്ടത്തിൽ പത്മശ്രീ കൊടുത്തിട്ടാണ്. അത് 4th ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഒരു വ്യക്തിക്ക്, സാധാരണ ഒരു വ്യക്തിക്ക് കിട്ടുന്നതിൽ അവാർഡുകൾ വെച്ചിട്ട് 4th സ്ഥാനത്തുള്ള ഒരു അവാർഡാണ് ഈ പത്മശ്രീ എന്ന് പറയുന്ന അവാർഡ്. 2018 പത്മഭൂഷൺ എന്ന് പറയുന്ന ഒരു സിവിലിയന് കിട്ടുന്ന മൂന്നാം കാറ്റഗറിയിൽ മൂന്നാം സ്ഥാനത്ത് വരുന്ന ഒരു അവാർഡാണ് ധോണിക്ക് കൊടുത്തിട്ടുള്ള രാജ്യം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആർമിയിലുള്ള ഒരു സ്ഥാനവും കൊടുത്തിട്ട് രാജ്യം ആദരിക്കുന്നുണ്ടായിരുന്നു. അത് ലെഫ്റ്റനന്റ് കേണൽ പദവിയാണ്. അതിന് TA എന്ന് പറയും, ടെറിട്ടോറിയൽ ആർമി. അത് ശരിക്കും ഒഫീഷ്യൽ ആർമിയുടെ ഭാഗത്തിൽ വരുന്നതല്ല, ഒരു സെക്കൻഡ് ഡിഫെൻസ് എന്ന രീതിയിൽ, സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫെൻസ് ആഫ്റ്റർ റെഗുലർ ആർമി എന്നാണ് പറയുന്നത് അതിന്. അത് എല്ലാ വർഷവും കുറച്ച് ദിവസം ട്രെയിനിങ് മസ്റ്റാണ് അവർക്ക്. ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ ആളുകളായിരിക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് മുമ്പേ കിട്ടിയ ഒരു ആകെ രണ്ട് ക്രിക്കറ്റ് പ്ലെയേഴ്സിനാണ് അങ്ങനെയുള്ളൊരു ബഹുമതി കിട്ടിയിട്ടുള്ളൂ. അത് ഫസ്റ്റായിട്ട് കിട്ടിയത് കപിൽ ദേവിനാണ്. കപിൽ ദേവ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് നേടിയതിനു ശേഷമാണ് ഇന്ത്യ കപിൽ ദേവിനെ ഈ ഒരു അവാർഡ് കൊടുത്ത് ആദരിച്ചത്, ആ ആർമി എന്നുള്ള പൊസിഷൻ, കേണൽ എന്നുള്ള പൊസിഷന്. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ധോണി എന്ന് പറയുന്ന ഒരു മോട്ടിവേറ്റർ എന്ന നിലയിൽ ഒരുപാട് ആൾക്ക് റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ധോണി. ഇന്ത്യയുടെ ODI സീരീസ്, ശ്രീലങ്ക ന്യൂസിലാൻഡ് എന്നുള്ള സീരീസ് 2003 ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോർഡർ ഗവാസ്കർ ട്രോഫി 2010-2013 കാലഘട്ടത്തിൽ ധോണിയുടെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ, 40 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ടീമിനെതിരെ ഓസ്ട്രേലിയ എല്ലാ കളിയും തോക്കൽ, ഓസ്ട്രേലിയ വൈറ്റ് വാഷ് ചെയ്ത ഫസ്റ്റ്, 40 വർഷത്തിനുള്ളിൽ ഫസ്റ്റായിട്ട് വൈറ്റ് വാഷ് ചെയ്ത ടീമാണ് ഇന്ത്യ.
അതും ധോണിയുടെ ക്യാപ്റ്റൻസിയുടെ അണ്ടറിലായിരുന്നു നടന്നത്. അത് 2013 സംഭവിച്ചത്. പിന്നെ ടൈം മാഗസിൻ്റെ 100 ഇൻഫ്ലുവൻസ്ഡ് പേഴ്സൺ, അല്ലെങ്കിൽ വേൾഡിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന 100 വ്യക്തികളുടെ ഒരു പേരിൽ ഒരാളായിരുന്നു ധോണി. അതുപോലെ തന്നെ സ്പോർട്സ് പ്രോ എന്ന UK മീഡിയയുടെ ലോകത്തിലുള്ള ഏറ്റവും മാർക്കറ്റബിൾ അത്ലറ്റ് എന്ന പേരിൽ 16 സ്ഥാനത്തായിരുന്നു ധോണിയുടെ നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ധോണിയുടെ ഒരു ബയോപിക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 2016 സുശാന്ത് സിംഗ് രാജ്പുത്താണ് അതിൽ അഭിനയിച്ചിരുന്നത്. ധോണിയുടെ സെയിം എല്ലാ രീതിയും, അതുപോലെ തന്നെ ധോണിയുടെ ആക്ഷൻസ്, ധോണിയുടെ ഷോർട്സ്, ധോണിയുടെ വർത്തമാനം പറഞ്ഞ സ്റ്റൈല്, നടക്കുന്ന രീതി, ഇതൊക്കെ കോപ്പി ചെയ്തിട്ട് അതേ ധോണിയെ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു സുശാന്ത് സിംഗ് ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചത്. ധോണിയുടെ ക്രിക്കറ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ, നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് പലതും ആകണമെന്ന് ആഗ്രഹം. ധോണിക്ക് ഒരു ഫുട്ബോളർ ആവണമെന്ന് ആഗ്രഹം, പക്ഷേ ധോണി ആയിത്തീരുന്നത് ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. അതിനാണ് പറയുന്നത് ഡെസ്റ്റിനി എന്നത്. ധോണിയുടെ ഡെസ്റ്റിനിക്ക് കാരണക്കാരനായത് ധോണിയുടെ ക്രിക്കറ്റിൻ്റെ കോച്ചായിരുന്നു, സ്കൂൾ ടീമിൻ്റെ ക്രിക്കറ്റ് കോച്ചായിരുന്നു. പുള്ളിയായിരുന്നു ധോണിയുടെ ആ ഒരു കീപ്പിങ്ങിൻ്റെ ഒരു ടാലൻറ്റ് കണ്ടെത്തുകയും സ്കൂൾ ടീമിലേക്ക് ചേർക്കുകയും ചെയ്തത്. ഫസ്റ്റായിട്ട് ധോണി ക്രിക്കറ്റിൽ ബാറ്റിങ്ങാണ് എനിക്കിഷ്ടം, എനിക്ക് ബാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ബാറ്റ് ചെയ്യാൻ പറ്റില്ല, നീ കീപ്പറിൽ കീപ്പിങ്ങിൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് കോച്ച് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ധോണിക്കറിയാം ഇന്നല്ലേ നാളെ എനിക്ക് ചാൻസ് കിട്ടും. ധോണിയുടെ ആ ഡ്രീം, ആ ഒരു ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ ദൂരക്കാഴ്ച ധോണിക്ക് ആ ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കോച്ചിനോട് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഈ ഗ്ലൗ എടുത്തോട്ടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത്. ഫസ്റ്റായിട്ട് കയ്യിൽ കിട്ടിയ ഗ്ലൗ, അതിൻ്റെ ആധിപത്യം ധോണി കാണിച്ചു. ഓക്കെ, ഇതെൻ്റെതാണെന്നുള്ള. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കും അതുപോലെ തന്നെ എഫേർട്ടും ഇട്ടിട്ട് ധോണി സ്കൂൾ ടീമിൽ ഒരു ഇടം പിടിക്കുകയുണ്ടായി. ക്രിക്കറ്റിന് ബാറ്റിങ്ങിന് വേണ്ടി ചാൻസ് കിട്ടാത്ത നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം കോച്ച് വരാൻ ലേറ്റായ സമയത്ത് സീനിയർ പ്ലെയറിൻ്റെ, അന്നത്തെ ടീമിൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞു, ഞാനൊന്ന് ബാറ്റ് ചെയ്തോട്ടെ എൻ്റെ ചില്ലൻ. അപ്പം ക്യാപ്റ്റൻ പറഞ്ഞു, ഓക്കെ ബാറ്റ് ചെയ്തു. അങ്ങനെ ബോൾ ചെയ്യുന്നേരം ബോളോട് പറഞ്ഞു, നീ സ്ലോയിൽ ബോൾ ചെയ്യണം, ചെക്കനെ ആദ്യമായിട്ടാണ് ബാറ്റ് ചെയ്യുന്നത്, ചെറിയ ചെക്കനല്ലേ. ബോൾ ചെയ്ത ഫസ്റ്റ് ബോളിന് ടക്ക് സിക്സ്. അങ്ങനെ ധോണി അവരുടെ സീനിയർ പ്ലെയേഴ്സിനെ ഞെട്ടിച്ചു കളഞ്ഞു ധോണിയുടെ ബാറ്റിംഗ് കൊണ്ട്. അടുത്ത എല്ലാ ബോളും, വരുന്ന എല്ലാ ബോളും കിടിലം ഷോട്ടായിരുന്നു ചെയ്തത്. എല്ലാ പ്ലെയേഴ്സും ധോണി അപ്രീഷിയേറ്റ് ചെയ്തു, ചെറിയ ചെക്കന് ഇത്രയും നല്ലോണം കളിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ധോണി. ആ സമയത്ത് 7 ക്ലാസ്, 8 ക്ലാസ് ആ ഒരു പ്രായത്തിലായിരുന്നു ധോണി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ധോണി കിഡ്ലൻ ആയിട്ടായിരുന്നു ബാറ്റ് ചെയ്തത്, എല്ലാവരെയും അമ്പരപ്പിച്ച് കളഞ്ഞു. പിന്നെ അതിനുശേഷം ധോണിക്കൊരു ചാൻസ് കിട്ടിയത് 3 ബോളിൽ 12 റൺസിന് വേണ്ടിയ സമയത്തായിരുന്നു. സ്കൂൾ ടീമിന് വേണ്ടി കളിക്കുന്ന സമയത്തായിരുന്നു ധോണി ബാറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. കളി തോറ്റെന്ന് എല്ലാവരും വിചാരിച്ചു. ധോണി വന്നു, ഒന്ന് ഫുള്ള് ചുറ്റുപാടും നോക്കി, വന്ന ഫസ്റ്റ് ബോൾ ടക്ക് സിക്സ്, നെക്സ്റ്റ് ബോൾ വീണ്ടും ഒരു സിക്സ്, ഒരു ബോൾ ബാക്കി വെച്ചിട്ട് കളി ജയിപ്പിച്ചിട്ട് കൂളായിട്ട് ഗ്ലൗസ് കൂടി ബാറ്റും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കൂളായിട്ട് നടന്നുപോയി. ധോണി അധികം എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല ജയിച്ചതിന് ശേഷം. ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അന്ന് സ്കൂളിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് ധോണിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, അതായിരുന്നു ധോണി വേൾഡ് കപ്പ് കിട്ടിയ ശേഷം, ഇന്ത്യൻ ടീമിൻ്റെ വേൾഡ് കപ്പ് കിട്ടിയതിന് ശേഷം ധോണിയുടെ ആറ്റിറ്റ്യൂഡ്. ധോണി അധികം എക്സ്പ്രഷനൊന്നും കാണിക്കില്ല, വളരെ കാമായിട്ട്, ഇതൊന്നല്ല എനിക്ക് ഇനിയും കപ്പുകൾ അല്ലെങ്കിൽ ഇനിയും വിക്ടോറീസ് ഉണ്ട് എൻ്റെ ലൈഫിൽ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ ധോണിക്ക് ഒരു ഓപ്പണിംഗ് ചാൻസിന് വേണ്ടിയിട്ട് കോച്ച് ചാൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ ധോണി ഫസ്റ്റായിട്ട് ഓപ്പണിന് വേണ്ടിയിട്ട് സ്ട്രൈക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കളിയിൽ ധോണി ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടായിരുന്നു ധോണിയുടെ ബാറ്റിംഗ് കഴിവ് തെളിയിച്ചത്. ആ സമയത്ത് ധോണി പ്ലസ് ടു പഠിക്കുന്ന സമയത്തായിരുന്നു. ആ ധോണിയുടെ ഡബിൾ സെഞ്ചുറി കണ്ടിട്ടാണ് അന്നത്തെ ദേവൽഷ എന്ന് പറയുന്നത് റാഞ്ചി ക്രിക്കറ്റ് ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആ കാലത്തുള്ള, അവർ ബീഹാർ ജൂനിയർ ടീമിലേക്ക് 1998 ധോണിയെ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബീഹാർ ജൂനിയർ ടീമിൽ ധോണി കളിച്ച് നല്ല രീതിയിൽ കളിച്ചതിന് ശേഷം അതുപോലെ തന്നെ 1999 ധോണി ബീഹാറിൻ്റെ ഒഫീഷ്യൽ രഞ്ജി ടീമിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തിരുന്നു. ആസാമിനെതിരെ സെഞ്ചുറീസൊക്കെ, ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസൊക്കെ അടിച്ച് ധോണി നല്ല തകർപ്പൻ കളിയായിരുന്നു, ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തായിരുന്നു പഞ്ചാബിനെതിരെയുള്ള കളി, 1999-2000 കാലഘട്ടത്തിലായിരുന്നു പഞ്ചാബും ബീഹാറും തമ്മിലൊരു കളി, 5 ദിവസത്തെ കളിയായിരുന്നു. ഫസ്റ്റ് ദിവസം തന്നെ ധോണിയുടെ ബീഹാറിൻ്റെ ടീമിലുള്ള അധിക വിക്കറ്റും പോയി, ധോണി ഇറങ്ങി, ഒരു 80 റൺസ് എടുത്തു. ധോണി സെക്കൻഡ് ഡേ വരെ പിടിച്ചു നിന്നു. അങ്ങനെ ധോണി 80 റൺസിൽ ധോണി ഔട്ടായി. ടോട്ടൽ ബീഹാറിൻ്റെ സ്കോർ 357 ആയിരുന്നു. തൊട്ടടുത്ത ദിവസം പഞ്ചാബ് ബാറ്റിങ്ങിന് ഇറങ്ങണം. പഞ്ചാബിന് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ട സമയത്ത് തലേ ദിവസം ഇവർ നെറ്റ്സ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇവരുടെ ഓപ്പോസിറ്റ് പ്ലെയർ പഞ്ചാബിൻ്റെ ക്യാപ്റ്റൻ യുവരാജ് സിംഗ് ആയിരുന്നു. യുവരാജ് സിംഗിനെ കണ്ടിട്ട് ഈ പ്ലെയേഴ്സൊക്കെ അന്ധപ്പെട്ടു പോയി. ഇത് പറഞ്ഞു, എന്താ ആറ്റിറ്റ്യൂഡ്, എന്താ പ്ലെയർ. അവർ ഇഷ്ടം മാത്രമല്ല,
ആ പ്ലെയറിൻ്റെ മുമ്പിൽ നമ്മളൊന്നും ഇല്ല എന്നുള്ള ഒരു തോന്നല് ധോണിയുടെ ബീഹാർ ടീമിൽ എല്ലാ പ്ലെയേഴ്സും ഉണ്ടായിരുന്നു. ധോണി പിന്നീട് പറയണ്ടായി, ആ ഒരു തോന്നലാണ് അന്നത്തെ കളി ബീഹാർ തോക്കാനുള്ള മെയിൻ കാരണം. കാരണം നമ്മളെക്കാട്ടും വലുതാണ് നമ്മൾ ഓപ്പോസിറ്റ് ടീമെന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ തോറ്റു. അപ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് എപ്പോൾ എന്തായിരിക്കണം, നമ്മളാണ് വലുത്, നമ്മളിപ്പോൾ നമ്മൾ എന്ത് കഴിവില്ലെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ഓപ്പോസിറ്റ് ഉള്ള ആളാണെങ്കിലും നമ്മൾ നമ്മളെ രീതിയിൽ നമ്മൾ വലുതാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡിറ്റർമിനേഷൻ ആ ഒരു ഫോക്കസ് കൊണ്ട് നമ്മൾ ജയിക്കും എന്നുള്ള ഒരു ഉറച്ചൊരു വിശ്വാസം ഉണ്ടാവണം. അതില്ലെങ്കിൽ ആരെപ്പറം കളിച്ചിട്ടും കാര്യമില്ല, നമ്മൾ തോറ്റു പോകും എന്നാണ് ധോണിയുടെ ആ ഒരു ബയോപിക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അന്നത്തെ കളിയിൽ യുവരാജ് സിംഗ് അടിച്ചെടുത്ത സ്കോറ് തൊട്ടടുത്ത ദിവസം 358, ടോട്ടൽ ബീഹാറിൻ്റെ സ്കോറ് 350 ആണെങ്കിൽ യുവരാജ് സിംഗ് ഒറ്റയ്ക്ക് അടിച്ചെടുത്തത് 358 ആണ്. അത് 5 ദിവസത്തെ കളിയായതുകൊണ്ട് ടോട്ടൽ പഞ്ചാബ് സ്കോർ ചെയ്തത് 849 റൺസ് എടുത്തു. ഇവരെ ടോട്ടൽ സ്കോറ് 357 ആണെങ്കിൽ പഞ്ചാബ് 849 റൺസ് എടുത്തിട്ട് പഞ്ചാബ് കളി ജയിച്ചു. ആ കളിയിൽ വേറൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ടുള്ള സെലക്ടേഴ്സ്, ഇന്ത്യൻ ടീമിലേക്ക് ആളെടുക്കാൻ വേണ്ടിയിട്ട് സെലക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒന്ന് കളി കാണാൻ വേണ്ടിയിട്ട്. യുവരാജ് സിംഗിൻ്റെ അന്നത്തെ പെർഫോമൻസ് കൊണ്ട് ഇന്ത്യൻ എ ടീമിലേക്കായിരുന്നു സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ എ ടീമിലേക്ക് യുവരാജ് സിംഗിനെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഗംഭീർ 1-2 പ്ലെയേഴ്സ് വെയിറ്റിംഗിലായിരുന്നു. അപ്പം ഈ ലിസ്റ്റ് ഔട്ടായ സമയത്ത് ബീഹാർ ടീമിൽ നിന്നും ധോണി എന്തായാലും ഇന്ത്യൻ എ ടീമിലേക്ക് വരുമെന്ന് ധോണിയുടെ എല്ലാ ഫ്രണ്ട്സും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ ധോണി അങ്ങനെ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പേര് വന്ന സമയത്ത് ധോണിയുടെ പേര് വന്നില്ല. അവൻ ധോണിയുടെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ധോണി പോയി സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇന്ന് എൻ്റെ പാർട്ടിയാണ്. ഒരാടെ നിന്റെ പേര് വന്നില്ല, പേര് വന്നിട്ടില്ലെങ്കിലും ഇന്ന് എൻ്റെ പാർട്ടിയാണ്, എനിക്ക് ഇന്നത്തെ ദിവസം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം യുവരാജ് സിംഗ് 358 റൺസ് എടുത്തിട്ടാണ് ഇന്ത്യൻ ടീമിലെത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കളി ഇതുവരെ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് ഇന്നത്തെ എന്നെ സെലക്ട് ചെയ്യാണ്ട് കളി. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഉയരാനുള്ള ഒരു ചാൻസും കൂടിയാണ് ഇതെന്ന് കരുതിയിട്ട് ധോണി പിന്നെയും പ്രാക്ടീസ് തുടങ്ങി. ധോണി ബീഹാർ ടീമിൻ്റെ രഞ്ജി കളിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ പെർഫോമൻസ്, ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസൊക്കെ അടിച്ച് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയം. ആ സമയത്തായിരുന്നു ധോണിക്ക് TTR ആയിട്ട് ട്രെയിൻ്റെ TTR ആയിട്ട് ജോലി കിട്ടുന്ന റെയിൽവേയിൽ. എല്ലാവരും ആഗ്രഹിക്കുന്നത്, ധോണിയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്ന ഒരു ഗവൺമെൻറ് ജോബ്. ക്രിക്കറ്റിൽ അങ്ങനെ എവിടെ എത്തില്ല എന്ന് ഉറപ്പായിരുന്നു അച്ഛനേക്ക്. പക്ഷേങ്കിൽ 2 വർഷത്തോളം TTR ആയി വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഞാനിതല്ല, എനിക്ക് വലിയ ഇവിടെ നിന്നൊന്നും സ്പെഷ്യലായിട്ട് ചെയ്യുന്നില്ല. ദിവസം രാവിലെ എഴുന്നേക്കുന്നു, ട്രെയിനിൽ പോകുന്നു, ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഈ ഒരു റൊട്ടീൻ ലൈഫ് ധോണിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ധോണിയുടെ മനസ്സിൽ ക്രിക്കറ്റ് തന്നെയായിരുന്നു. അങ്ങനെ റിസൈൻ ചെയ്തിട്ട് വീണ്ടും പ്രാക്ടീസിന് പോയി. അതുപോലെ തന്നെ പിന്നീട് ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് മാറിയ സമയത്ത് ജാർഖണ്ഡിൻ്റെ ടീമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. അപ്പോഴാണ് ഇന്ത്യയുടെ എ ടീമിലേക്ക് സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എ ടീമല്ല, ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള ടീമിലേക്ക്, ഇൻ്റർനാഷണൽ ടീമിലേക്ക് സെലക്ഷന് വേണ്ടിയിട്ട് BCCI ഒരു പുതിയൊരു ടീമിനെ സെറ്റ് ചെയ്തു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും നല്ല പ്ലെയേഴ്സിനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ള ഒരു സെലക്ഷനിലാണ് ധോണിക്ക് സെലക്ഷൻ കിട്ടുന്നത്. ധോണിയെ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇന്ത്യൻ ടീമിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഗാംഗുലിയും അതുപോലെ തന്നെ രവിശാസ്ത്രിയും കൂടിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ധോണിയുടെ ആ സ്റ്റൈലും അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ, ഇന്ത്യക്ക് ഒരു വിക്കറ്റ് കീപ്പർ അത്യാവശ്യമായിരുന്നു. ദ്രാവിഡ് വിക്കറ്റ് കീപ്പിങ്ങിന് അത്ര ഇഷ്ടമല്ലാണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ പാർത്ഥിവ് പട്ടേലായിരുന്നു ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. പാർത്ഥിവ് പട്ടേൽ അത്ര ഫോമിലല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ അത്ര നല്ല രീതിയിൽ വിക്കറ്റ് കീപ്പിംഗ് നടക്കാത്തതുകൊണ്ടും ഒരു ഓൾട്ടർനേറ്റ് വിക്കറ്റ് കീപ്പറെ തപ്പി നടക്കുന്ന സമയത്താണ് ധോണിയെ കിട്ടുന്നത്. 2004 ധോണി വന്ന് ഫസ്റ്റ് മാച്ച് ബംഗ്ലാദേശിനൂടെ കളിക്കുകയും അതുപോലെ തന്നെ അതിനുശേഷം ആ മാച്ച് കളിക്കാൻ നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയില്ല. 3-4 മാച്ച് കഴിഞ്ഞ ശേഷം 5-ാമത്തെ മാച്ച് മുതൽ ധോണിയുടെ പേര് ഇന്ത്യൻ ടീമിൻ്റെ ചരിത്രത്തിൽ ധോണി എഴുതി വെച്ചു. അതിനുശേഷം ഇന്ന് വരെ ധോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു സംശയവുമില്ല. ധോണി ഗ്രീസിലുണ്ടെങ്കിൽ ഇന്ത്യൻ ടീം ഏത് സമയം ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്കും അതുപോലെ തന്നെ വേൾഡിലുള്ള എല്ലാ ക്രിക്കറ്റ് പ്ലെയേഴ്സിനും അറിയാം. ധോണി ക്രീസിലുണ്ടോ ആ കളി ഇന്ത്യ ജയിക്കും. ഏത് രീതിയിലായിക്കോട്ടെ, ഇന്ത്യ വിക്കറ്റുകളൊക്കെ പോയിട്ട് തോക്കാൻ പോകുന്ന നിലയിലാണെങ്കിൽ ധോണി ക്രീസിലുണ്ടെങ്കിൽ കളി ജയിപ്പിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ധോണി കൊണ്ടുവന്നത് ക്രിക്കറ്റിന്. ധോണി എന്ന വ്യക്തി അല്ലെങ്കിൽ ആ പ്ലെയറിനോടുള്ള റെസ്പെക്റ്റും അതുപോലെ തന്നെ പേടിയും മറ്റു പ്ലെയേഴ്സിനുണ്ടായിരുന്നു.
ധോണി നമുക്ക് പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൊന്നാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആയിത്തീരാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ മറ്റാർക്കും അത് തടയാൻ പറ്റില്ല. നമ്മളെ ഡിറ്റർമിനേഷൻ ഹാർഡ് വർക്ക് നമ്മളവിടെ എത്തിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ആ ഡിറ്റർമിനേഷൻ കൊണ്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് ഫേവറായിട്ട് വരും. അപ്പം ഇനിയുള്ള സ്പോർട്സ് മെൻ അതുപോലെ തന്നെ അത്ലറ്റ്സ് നിങ്ങൾ ഓർക്കുക, ധോണിയെ ഒരു റോൾ മോഡലാക്കുക, ധോണിയുടെ ബയോപിക് കാണുക. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ അതിൽ നിന്നുകൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ധോണിയെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മെസ്സേജ് അല്ലെങ്കിൽ നല്ലൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബൈ പറയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വസ്സലാമ.